28-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ IFFK ലോകത്തെ ഏത് ചലച്ചിത്രമേളയോടും കിടപിടിക്കുമെന്നതിൽ സംശയമില്ലെന്ന് മേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നാനാ പട്ടേക്കർ മുഖ്യാതിഥിയായി. ഇത്തവണ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ ചിത്രങ്ങൾ പൊരുതുന്ന പാലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യം ലോകത്തെ അറിയിക്കുന്നത് കൂടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപൂർവം മേളകൾക്ക് മാത്രമേ ഇത്തരമൊരു സവിശേഷത അവകാശപ്പെടാനാകൂ. കെനിയൻ സംവിധായിക വനൂരി കഹ്യുവിനാണ് ഇത്തവണത്തെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സമ്മാനിക്കുന്നത്. കൊളോണിയലിസത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന കെനിയൻ സാഹചര്യത്തിൽ വിലക്കുകൾക്കും സെൻസർഷിപ്പുകൾക്കുമെതിരെ പടവെട്ടി മുന്നേറുന്ന കലാകാരിയാണ് വനൂരി കഹ്യു. ഈ കലാപ്രവർത്തകയെ ആദരിക്കും വഴി ഈ ചലച്ചിത്രോത്സവം നമ്മുടെ നാടും ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ വൈവിധ്യ കാഴ്ചകളുമായി ശനിയാഴ്ച രാജ്യാന്തര മേളയിൽ പ്രദർശിപ്പിക്കുന്നത് 66 ചിത്രങ്ങൾ. 6 രാജ്യങ്ങളിൽ നിന്നുള്ള ഓസ്കാർ എൻട്രികളും 9 മലയാള സിനിമകളും ഉൾപ്പെടെയാണ് ചിത്രങ്ങളുടെ പ്രദർശനം. അതിജീവനം, പ്രണയം തുടങ്ങിയ സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന 7 ചലച്ചിത്രങ്ങൾ രാജ്യാന്തര മത്സര ഇനത്തിൽ പ്രദർശിപ്പിക്കും. 8 ദിവസങ്ങളിലായി 10 തിയേറ്ററുകളിൽ 150-ലേറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനൊരുങ്ങുന്നത്. കേരളത്തിലെ യുവതലമുറയുടെ സിനിമാസ്വാദനത്തിനെയും അഭിരുചികളെയും കേരള രാജ്യാന്തര ചലച്ചിത്രമേള വലിയ രീതിയിൽ സ്വാധീനിക്കുകയും മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ള നവതരംഗത്തിന് കാരണമാവുകയും ചെയ്തെന്ന് സംവിധായകൻ ശ്യാമപ്രസാദ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വനൂരി കഹ്യുവിന് മേയർ ആര്യ രാജേന്ദ്രൻ ചടങ്ങിൽ സമർപ്പിച്ചു. അക്കാദമി ജേണൽ ചലച്ചിത്ര സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പിന്റെ പ്രകാശനം ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിന് നൽകി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.